ഭൂമി മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൈപ്പൂയ കാവടിയാട്ടം ഹരിപ്പാട്ടാണ് നടക്കുന്നത്. ഈ തൈപ്പൂയ കാവടിയാട്ടത്തിൻ്റെ തലേ ദിവസം തലേ രാത്രി മുഴുവൻ ആയിരക്കണക്കിന് ഹരിപ്പാട്ടെ മുഴുക ഭക്തന്മാരും അതോടൊപ്പം തന്നെ ഹരിപ്പാട്ടയ സാഹിത്യ രസികന്മാരും കാവ്യ രസികന്മാരും എല്ലാം ഹരിപ്പാട്ട് ക്ഷേത്രത്തിൻ്റെ വളരെ വിശാലമായ ഹരിപ്പാട് ക്ഷേത്രത്തിൻ്റെ രണ്ട് ആൽത്തറകളും രണ്ട് വലിയ കുളങ്ങളും ആ കുളങ്ങളുടെ കരയിലെല്ലാം തന്നെ കാറ്റുകൊണ്ടിരിക്കാവുന്ന ഒരുപാട് സൗകര്യങ്ങളുള്ള വിശാലമായ സ്ഥലമുള്ള ഒരുപാട് ഉപദേവതകളുടെ പ്രതിഷ്ഠകളുള്ള ആണ് ഹരിപ്പാട് മഹാക്ഷേത്രം. ഭൂമി മലയാളത്തിലെ ഏറ്റവും പ്രധാന മുരുകക്ഷേത്രമാണ്. ആ മുരുകക്ഷേത്രത്തിൻ്റെ മുരുകക്ഷേത്രത്തിലെ തൈപ്പൂയത്തിൻ്റെ കാവടി ആട്ടം, ആ കാവടിയാട്ടം തലേ ദിവസം രാത്രി മുഴുവൻ സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞാൽ ഉടൻ തന്നെ അക്ഷരശ്ലോകം ചൊല്ലുന്നതിനും അക്ഷരശ്ലോകം കേൾക്കുന്നതിനുമായി ധാരാളം ആളുകൾ ഒത്തുകൂടാറുണ്ട്. രണ്ടും മൂന്നും സെറ്റായിട്ടായിരിക്കും അക്ഷരശ്ലോകം ചൊല്ലുന്നത്, കാരണം അത്രയ്ക്ക് ചൊല്ലുന്നവരുമുണ്ട് കേൾക്കുന്നവരുണ്ട്. ഈ ചൊല്ലുന്ന ആളുകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കരിപ്പട്ടിയും ചുക്കും ചേർത്ത കാപ്പി ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് അത് പ്രധാനമായിട്ട് അക്ഷരശ്ലോകത്തിൻ്റെ ഒരു വേദിയാണ്. അതുകൂടാതെ ഹരിപ്പാട്ട ഉത്സവത്തിന് രണ്ടും മൂന്നും സെറ്റുകാരുടെ അക്ഷരശ്ലോകം പതിവുണ്ട്. മണ്ണാർശാലി പൂയത്തിൻ്റെ അന്നായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹരിപ്പാട് ഹരിപ്പാടിൻ്റെ ചുറ്റുപാടായിട്ട് 68 ക്ഷേത്രങ്ങൾ ഹരിപ്പാട് കേന്ദ്രമാക്കി ഹരിപ്പാട് ഒരു ക്ഷേത്ര നഗരിയായിട്ട് പ്രഖ്യാപിക്കാൻ ഇടയ്ക്ക് ആലോചിച്ചതാണ്. അത്രയ്ക്ക് ഈ ഓണാട്ടുകരയിലെ ഈ ഹരിപ്പാട്ട് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. കാൽനടയായിട്ട് നടന്നു പോകാവുന്ന കുടുംബക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 68 ക്ഷേത്രങ്ങൾ ഹരിപ്പാടും ഹരിപ്പാടിൻ്റെ പരിസരത്തുമായിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഈ അക്ഷരശ്ലോകം ഉത്സവത്തോടനുബന്ധിച്ചും അതുപോലെ പ്രധാന ദിവസങ്ങളിലും പതിവുണ്ട്. ആ ശ്ലോകങ്ങൾക്ക് എല്ലാം തന്നെ ശരിക്കു പറഞ്ഞാൽ കേളവർമ്മ വലിയ തമ്പുരാൻ്റെ മയൂര സന്ദേശമാണ് ഇതിന് തുടക്കം കുറിച്ചത്. രണ്ടും മൂന്നും തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും പടിപൊടു കളിക്കുന്ന കച്ചങ്ങളെയും തണ്ടും കെട്ടി തരമുടു ചരിക്കുന്ന വള്ളങ്ങളെയും കണ്ടും കൊണ്ട ചെറുപുഴകൾ തന്തിരവർഗേണ പോവുക. ഈ സന്ദേശകാവ്യമായ ഒരു സന്ദേശത്തിലെ ശ്ലോകം ചൊല്ലുന്ന കൂട്ടത്തില് ഉണ്ണുനീലി സന്ദേശം മുതലായ മറ്റ് സന്ദേശകാവ്യങ്ങളും ചൊല്ലും. കോലും കോലും ജപരിനികരം വിയ വിയത്തതാനി നീലപ്പീലിത്തടകൾ നിഴലാമെന്നടക്കാവിലൂടെ പാലും തേനും തൊഴുത മൊഴിമാർമൗലിയാമുണ്ണുനീലി ചാലെ കാണാനുഴറുക സഖേ കുത്തിടം മുന്നിലേത്. അങ്ങനെ ഹരിപ്പാട്ടെ അക്ഷരശ്ലോക കളരിക്കയിലെ അക്ഷരശ്ലോക പ്രസ്ഥാനത്തിന് നമുക്കൊരു പ്രത്യേകത കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ സന്ദേശകാവ്യങ്ങളുടെ ഈ മന്ദാക്രാന്ത എന്ന് പറയുന്ന വൃത്തത്തിൻ്റെ ഭംഗിയാണ് പ്രധാനം. ഈ രണ്ടും മൂന്നും നമ്മുടെ കൃഷിയേറ്റുന്ന കണ്ടകളെന്ന് പറഞ്ഞ് ഓണാട്ടുകരയിലെ പാടങ്ങളാണ്. ഹരിപ്പാട് അതിൻ്റെ പരിസരത്തുള്ള ഹരിപ്പാട് മാവേലിക്കര ഈ ഭാഗത്തുള്ള ഓണനാട്ടുകരയുടെ ഓണമൂട്ടുകരയുടെ നെൽപ്പാടങ്ങളാണ്, വിരിപ്പുപാടങ്ങളാണ്. ആ വിരിപ്പുപാടങ്ങളിൽ രണ്ട് നെല്ല് ഒരു എള്ളും അല്ലെ രണ്ട് നെല്ല് ഒരു മുതിരി അല്ലെ രണ്ട് നെല്ല് ഒരു പച്ചക്കറി അല്ലെ രണ്ട് നെല്ല് ഒരു പയറും ഇങ്ങനെ ആയിരുന്നു ഒരു അര നൂറ്റാണ്ട് മുമ്പ് വരെ, ഈ പുതിയ കാലം വരുന്നതിന് മുമ്പ്. അപ്പോൾ ഈ ഓണാട്ടുകരയുടെ ഈ വിശാലമായ ഈ തെങ്ങും തോപ്പുകളും വിശാലമായ വിരിപ്പ് വയലുകളും കൂടെ ചേർന്ന ഓണാട്ടുകരയുടെ ഒരു പ്രത്യേകതയുടെ കേന്ദ്രമായിട്ട് സാംസ്കാരിക സവിശേഷതയുടെ കേന്ദ്രമായിട്ട് ഹരിപ്പാടിനെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഹരിപ്പാട്ടെ ഈ അക്ഷരശ്ലോകം എന്ന് പറയുന്നത് ഈ മന്ദക്രാന്താവ് വൃത്തത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതേസമയം നമ്മുടെ തൃശ്ശൂരാണ് മൊത്തം കേരളത്തിൻ്റെ ശ്ലോകത്തിൻ്റെ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥമായ തൃശ്ശിവപൂരൂർ തന്നെയാണ്.
ശ്ലോകത്തിൻ പുഷ്പവാടം തിരുശിവപുരമം പൂരമെട്ടിൽ നിരക്കും വാഗപ്പൂവുത്തിലഞ്ഞി പരിമള വിളകും വന്തി ഗന്ധർവലോകം മുഖൻ പോലും ധരിക്കും സഹൃദയ ഹൃദയം സാഗരം പൊൾത്തിമർക്കും സാകല്യം പദ്യഹാരം നിലവുകൾ നിറയും പൂർണചന്ദ്രപ്രശോഭം. അത് അന്നും ഇന്നും എന്നും അതായിരിക്കും. തൃശ്ശൂർ തന്നെയാണ് കേന്ദ്രം. ആ ആ തൃശ്ശൂരെ പ്രധാനപ്പെട്ട അക്ഷരശ്ലോകക്കളരിയും അതുമായിട്ട് ബന്ധപ്പെട്ട തെക്കൻ മലബാറിലും കോഴിക്കോട് വരെയുള്ള കോഴിക്കോട് വരെ തെക്കൻ മലബാറിലും ഇപ്പം അതിൻ്റെ സ്വാധീനത്തിൽ ഈ കോട്ടയം അക്ഷരശ്ലോക പരിഷത്ത് അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്, ഇപ്പം തിരുവനന്തപുരത്തും ഉണ്ട്. എന്നാൽ ഹരിപ്പാട്ട അക്ഷരശ്ലോക പ്രസ്ഥാനത്തിൻ്റെ അക്ഷരശ്ലോക കളരിയുടെ പ്രത്യേകതയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഹരിപ്പാട്ട ഈ മന്ദക്രാന്ത സന്ദേശ വൃത്തങ്ങളാണ്. മറ്റേത് പദം കൊണ്ട് പന്താടുന്ന മന്ദളഭൂവിനുമൊക്കെ ഹരിപ്പാട്ട് വരുമായിരുന്നെങ്കിലും ഹരിപ്പാട്ട് ഈ വലിയോയ് തമ്പുരാൻ്റെ സ്വാധീനത്തിലുള്ളതാണ് അക്ഷരശ്ലോകത്തിൻ്റെ പ്രത്യേകത. ആ ഇല്ലത്തിൻ ഭരണം കഴിഞ്ഞു സമയം ലേശം ലഭിക്കത്തനൻ ചെല്ല കൈരളിയിൽ കടന്നു മമതാബന്ധം പുലർത്തിയിടുവിൽ അല്ലൽപ്പാടതിനുള്ള നല്ല വഴിയെന്നോതുന്നു മുന്നിൽ തിരത്തല്ലൽ പന്തി പരത്തി ജീവിത മഹാവാരാശിഘോരാരവം. വളരെ കൂടുതൽ ആശയവിനിമയത്തിൽ ഈ തിരുവാമൂർ ഭാഗത്ത് കവികൾ വളരെ കൂടുതൽ പ്രചാരമാർജിച്ചിട്ടുണ്ട്. നമുക്ക് അതിനേക്കാൾ ആഴമുള്ള കവികൾ തൃശ്ശൂർ പാലക്കാട് ഭാഗങ്ങളുണ്ടെങ്കിലും ഇപ്പം വയലാർ രാമവർമ്മ എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങൾ സംസ്കൃതത്തിലെ ശ്ലോകങ്ങളാണെങ്കിൽ വളരെ പ്രചാരമാണ്. തളിരുകളുടെയും കിഴക്കൊതിക്കിൽ കുളിരല ചൂടിയ താമരക്കുളങ്ങൾ കിളിമൊഴികളിലൂടെ നൽകി നൽപ്പൂവിളികളിലൂടെയും അന്നു ധന്യവാദം. വയലാറാമവർമ്മയുടെ ശ്ലോകമാചര്യം. തളിരുകളുടെയും കിഴക്കൊതിക്കിൽ കുളിരല ചൂടിയ താമരക്കുളങ്ങൾ കിളിമൊഴികളിലൂടെ നൽകി നൽപ്പൂവിളികളിലൂടെയും അന്നു ധന്യവാദം. വെളുവള വിളയാടുമാടയോടങ്ങിളകി നടപ്പുകിടങ്ങളങ്ങു മോതൽ തെളിവൊടു ചെലപാളിതെന്നുകർന്നുൾക്കലമലയും പടി കിളിയാടിടുന്നു. അത് വൈരശ്ശേരി കെ എൻ നമ്പൂതിരി, കവിയായ വൈരശ്ശേരി കെ എൻ നമ്പൂരിയുടെ വരികളാണ്. അപ്പം ഈ വരികൾക്കെല്ലാം ഒരു പ്രത്യേകത, പെട്ടെന്ന് ആളുകൾക്ക് ആശയവിനിമയത്തിന് എളുപ്പമാണ്, പെട്ടെന്ന് പ്രചാരമാകും. അത് ഹരിപ്പാട്ട അക്ഷരശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകത. അതേസമയം വടക്കുള്ളതിൻ്റെ അകത്ത് കൂടുതൽ ഈ ദുരിതവിളംബിതം മുതലായ ചില വൃത്തങ്ങൾ, യമകം പോലുള്ള ചില ശബ്ദാലങ്കാരങ്ങൾക്കൊക്കെ ആയിരിക്കും പൊതുവെ പ്രാധാന്യം. അത് വളരെ ഹൃദ്യവുമാണ് താനും. പക്ഷേ നമ്മൾ ഈ ഹരിപ്പാട്ട കളരിയുടെ ഈ ഒരു പ്രത്യേകത ആശയവിനിമയത്തിലാണ്. പൊതുവെ തന്നെ വളരെ ലളിതമായ മലയാള പദങ്ങളായിരിക്കും കൂടുതൽ. ഉദാഹരണത്തിന് ഹരിപ്പാട്ടയെ ഒരു പ്രചാരമാർജിച്ച മോഡേൺ മുക്തകങ്ങളുടെ കർത്താവായ യേവൂർ പരമേശ്വരൻ്റെ കാലത്തെ ചായയാണെന്നു കണി കാണേണമ പെൺകിടാവിൻകോലം കാലത്തുണർന്നാൽ കരളിനത് നവോന്മേഷ ഹർഷപ്രഹർഷം ആലസ്യം പോക്കിയെന്നിൽ കവിതയുടെ ലസൽ ഭാവഹാവാതി ചേർക്കാൻ ആലോലം ലോലലോലം വരികരികിലയേതയിലത്തൊഴിയാളേ. അദ്ദേഹത്തിൻ്റെയാണ്, യേവൂർ പരമേശ്വരൻ എന്ന് പറയുന്ന മഹാകവിയുടെയാണ്, മോഡേൺ മുക്തകങ്ങളുടെ കർത്താവിൻ്റെ ആണ് ഈ കാലത്തെ ചായയാണെന്ന് പറയുന്ന ശ്ലോകം. കാലത്തെ ചായയാണെന്നവവധു കണി കാണേണമ പെൺകിടാവിൻകോലം കാലത്തുണർന്നാൽ കരളിനത് നവോന്മേഷ ഹർഷപ്രഹർഷം ആലസ്യം ബുഹിയെന്നിൽ കവിതയുടെ ലസൽ ഭാവഹവാതി ചേർക്കാൻ ആലോലം ലോലലോലം വരികില അരികിലയേതയിലത്തൊഴിയാളെ. ഇങ്ങനെ ആശയവിനിമയത്തിന് പരമാവധി പ്രാധാന്യം നൽകുന്ന താരതമ്യേന ലളിതമായ ശ്ലോകങ്ങളാണ് ഹരിപ്പാട്ട അക്ഷരശ്ലോക കളരിയിൽ ഇന്നും ചൊല്ലുന്നത്. മണ്ണാർശാലി പൂയത്തിനും ഹരിപ്പാട്ട മഹാക്ഷേത്രത്തിലെ ഈ ഉത്സവത്തിനും ഒക്കെ തന്നെ ഇപ്പോഴും ഈ ഭാഗത്ത് ധാരാളം പേര് അക്ഷരശ്ലോകം ചൊല്ലുന്നുണ്ട്. അക്ഷരശ്ലോകത്തിന് വേണ്ടി രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കളരി ഹരിപ്പാട് മാവേലിക്കരയായിട്ട് ഇപ്പോഴും ഉണ്ട്.